നമസ്കാരം മക്കളെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ടീച്ചർ പറയുകയാണെങ്കിൽ അന്നന്ന് പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എല്ലാവരും നല്ല പോലെ പഠിക്കണം. അന്നന്നത്തെ വിഷയങ്ങൾ അന്ന് തന്നെ പഠിച്ച് തീർത്തിട്ട് വേണം ഉറങ്ങാൻ. നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയം ഏതാ? എല്ലാവരും ഒന്ന് മറുപടി പറഞ്ഞു ടീച്ചറോട്. എന്തെങ്കിലും മിണ്ടാതിരിക്കണേ, ആദ്യം തന്നെ ഒരു നമസ്കാരം പറഞ്ഞേ. ആ നമസ്കാരം, താങ്ക് യു. എല്ലാവരും സന്തോഷത്തോടുകൂടി ക്ലാസ് കേട്ടിരിക്കണം, സന്തോഷത്തോടുകൂടി പഠിക്കണം. അപ്പോഴാണ് ടീച്ചർക്കൊരു സന്തോഷമാവുന്നത്. നിങ്ങൾ അതിനു മുമ്പ് എന്താ പറഞ്ഞത്? എന്തൊക്കെ പഠിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്? മാത്സ് പറഞ്ഞാൽ പറഞ്ഞോ. മാത്സ്, മലയാളം, ബയോളജി, ഹിന്ദി, ആ ഇനി പറയൂ. ആ സോഷ്യൽ സയൻസ്, ആ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ന് ടീച്ചർ ഇവിടെ എടുക്കാൻ പോകുന്ന സോഷ്യൽ സയൻസാണ്. നിങ്ങളത് കുറച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ട്, എന്നാലും ടീച്ചർ കുറച്ചും കൂടി എടുക്കാൻ പോവുകയാണ്. ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന അധ്യായത്തിലെ ഏതാണ്? ഇതിനു മുൻപേ പഠിച്ചത് ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങൾ. ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് ഓർത്തെടുത്തേ ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് മറുപടി പറഞ്ഞു എല്ലാവരും. ആ തലക്കെട്ട്, ആ പറയട്ടെ തലക്കെട്ട്. രണ്ടാമതായിട്ട് ആ തോത്. പിന്നെ മൂന്നാമതായിട്ട് ദിക്ക്. ആ മൂന്നും പറഞ്ഞത് ശരിയാട്ടോ. എന്നാൽ ഇന്ന് ടീച്ചർ പുതിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും നല്ല ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടിയിരുന്ന് ഇതെല്ലാം പഠിക്കണം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ശരി? ആ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഭൂമധ്യരേഖ, അക്ഷാംശരേഖകൾ, രേഖാംശരേഖകൾ, അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും, പിന്നെ സൂചിക. ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആ ഇനി നമുക്ക് ആദ്യമായിട്ട് ഭൂമധ്യരേഖ പഠിക്കാം. ഭൂമധ്യരേഖ പറയുന്നതിന് മുമ്പേ ടീച്ചർ ഒരു കാര്യം പറയണേ. ഈ ഗ്ലോബ് കണ്ടോ നിങ്ങളെല്ലാവരും? നിങ്ങളെല്ലാവരും ഈ ഗ്ലോബ് ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചേ. ഈ ഗ്ലോബ് ഇരിക്കണ കണ്ടില്ലേ? ഗ്ലോബ് നിങ്ങൾ മുൻപ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, ടീച്ചർക്കറിയാം. എല്ലാവരുടെയും വീട്ടിലൊരു ചെറിയ ഗ്ലോബാണെങ്കിലും ഉണ്ടാവും. പിന്നെ നമ്മൾ സ്കൂളിൽ കണ്ടിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പഠിപ്പിക്കുമ്പോൾ ഗ്ലോബിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ആ എന്താ പറഞ്ഞ ഗ്ലോബിനെ കുറിച്ച് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ? ആ പറഞ്ഞേ. ആ എന്താണ്? ഭൂമിയെ മൊത്തമായി സൂചിപ്പിക്കുന്നതാണ് ഈ ഗ്ലോബ്. ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ആ ശരി, വളരെ നന്നായിട്ട് മറുപടി പറഞ്ഞു കേട്ടോ. വളരെ നല്ല കുട്ടികളാണ് കേട്ടോ, മിടുക്കര് കുട്ടികൾ. അപ്പോൾ ഗ്ലോബിൽ നമ്മൾ തുടങ്ങി. ഇനി നമ്മൾ ഭൂമധ്യരേഖ എന്താണെന്നും അക്ഷാംശരേഖ എന്താണെന്നും രേഖാംശരേഖ എന്താണെന്നും സാവധാനം പഠിക്കും. മനസ്സിലായോ? ആ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഭൂമധ്യരേഖ, ഇത് എഴുതി വച്ചിരിക്കുന്നു ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ എന്താണ്? ഗ്ലോബിൻ്റെ നേർമധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശരേഖയാണ് ഭൂമധ്യ രേഖ. ഒന്നും കൂടി ടീച്ചർ പറയുകയാണേ, ഗ്ലോബിൻ്റെ നേർമധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശരേഖയാണ് ഭൂമധ്യ രേഖ. ദേ ഇവിടെ എഴുതി വച്ചിട്ടുണ്ടേ. ഇതെല്ലാവരും നോട്ട്ബുക്കിലേക്കൊന്ന് പകർത്തി എഴുതിയേ. സാവധാനം വ്യക്തമായി എഴുതിയെടുക്കണം കേട്ടോ. എല്ലാവരും എഴുതിയോ? എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ? ആ
ഭൂമധ്യരേഖ എന്താണെന്ന് കണ്ടല്ലോ. ഇനി ടീച്ചർ ഇതിൻ്റെ ചിത്രം കാണിച്ചു തരികയാണ്. ഇതേ നോക്കി, ഭൂമധ്യരേഖ ഗ്ലോബിൻ്റെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ എല്ലാവരും ഗ്ലോബിൻ്റെ ചിത്രം? എല്ലാവരും കണ്ടില്ലേ? ആ, ഇതിൻ്റെ നേർ മധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഇത് 0° അക്ഷാംശമാണ്. ഭൂമധ്യരേഖയുടെ അക്ഷാംശം എത്രയാണെന്നൊന്ന് പറഞ്ഞേ. 0° അക്ഷാംശം. വെരി ഗുഡ്, വളരെ നല്ല കുട്ടികൾ കേട്ടോ. ഭൂമ ഇത് എഴുതി വെച്ചോ, നിങ്ങളെല്ലാവരും നോട്ടിലേക്ക് പകർത്തി വെച്ചോ. പകർത്തി വെച്ചില്ലേ? ഇനി ഒരു വാക്ക് ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കിയേ. ഭൂമധ്യരേഖ എന്താണ്? വായിക്കു വായിക്കു, എല്ലാവരും വായിക്കണം, എല്ലാവരും വായിച്ച് വ്യക്തമായി പഠിക്കണം. ആ, ഭൂമധ്യരേഖയെ കുറിച്ച് ഒരു ധാരണ കിട്ടിയില്ലേ. ഇനി അക്ഷാംശ രേഖകൾ എന്താണെന്നാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അക്ഷാംശരേഖകൾ ദേ നോക്കി, അക്ഷാംശരേഖകൾ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് അക്ഷാംശരേഖകൾ എന്ന് പറയുന്നത്. ടീച്ചർ ഒന്നും കൂടി പറയുകയാണ്, ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് അക്ഷാംശരേഖകൾ എന്ന് പറയുന്നത്. ദേ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കിയേ. എല്ലാവരും ഇനി വ്യക്തമായിട്ടത് ബുക്കിലേക്ക് എഴുതി വെച്ചേ. ടീച്ചർ ഒരു മിനിറ്റ് നിർത്തുവാണേ. എല്ലാവരും എഴുതി ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷമാണ് ടീച്ചർ ഇനി അടുത്തത് ചിത്രം കാണിച്ചു തരാൻ പോകുന്നത്. ചിത്രം കാണിച്ചു തരുമ്പോൾ വളരെ വ്യക്തമായി ഈ ചിത്രം നോക്കണം. എല്ലാവരും വ്യക്തമായിട്ട് എഴുതണം കേട്ടോ. എഴുതുന്നില്ലേ? ആ, അക്ഷാംശ രേഖകൾ എഴുതി കഴിഞ്ഞില്ലേ. ഇനി ഈ ബോർഡിൽ ചിത്രം കാണിക്കുന്നുണ്ട്. ചിത്രത്തിൽ കണ്ടോ അക്ഷാംശ രേഖകൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്? അക്ഷാംശ രേഖകൾ ഏതാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ആ, ഇനി പറയാനുള്ളത്, ഭൂമധ്യരേഖയിൽ നിന്ന് 90° തെക്കോട്ടും അതുമാത്രമല്ല വടക്കോട്ടും അക്ഷാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 90° തെക്ക് അക്ഷാംശത്തെ നമ്മൾ ദക്ഷിണ ധ്രുവം എന്ന് വിളിക്കുന്നു. കേട്ടോ, മനസ്സിലായോ? 90° തെക്ക് അക്ഷാംശത്തെ നമ്മൾ ദക്ഷിണ ധ്രുവം എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ 90° വടക്കക്ഷാംശത്തെ നമ്മൾ ഉത്തര ധ്രുവം എന്നും വിളിക്കുന്നു. ദേ ചിത്രത്തിലേക്ക് നോക്കിയേ. ദക്ഷിണ ധ്രുവം ഏതാണ്? താഴെയായിട്ടാണ് ദക്ഷിണ ധ്രുവം. കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ? അതുപോലെ തന്നെ മുകളിലായിട്ട് ഉത്തര ധ്രുവം. കണ്ടോ, എല്ലാവരും നോക്കിയ ചിത്രത്തിലേക്ക് ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയേ. ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. ആ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി പറയുന്നത് രേഖാംശ രേഖകൾ. ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നേ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. രേഖാംശ രേഖകൾ ബോർഡിൽ കണ്ടില്ലേ? രേഖാംശ രേഖകൾ ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ടീച്ചർ ഒന്നും കൂടി പറയുകയാണേ, ബോർഡിലേക്ക് നോക്കിക്കോ. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഈ രേഖാംശ രേഖകളെ കണ്ടില്ലേ, ചിത്രത്തിൽ കാണുന്നില്ലേ നിങ്ങളെല്ലാവരും? ഒരു മറുപടിയൊക്കെ പറയാം. ആ, അതെ, കാണുന്നുണ്ട്. ഇത് എത്ര ഡിഗ്രി അളവിലാണ്? പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ, എത്ര ഡിഗ്രി അളവിലാണ് രേഖാംശ രേഖകൾ? ഇതും ഡിഗ്രി അളവിൽ തന്നെയാണ് നമ്മൾ ഇതിൽ രേഖപ്പെടുത്തുന്നത്. മനസ്സിലായോ? രേഖാംശ രേഖകൾ ഈ ചിത്രം കണ്ടില്ലേ, ചിത്രത്തിൽ നിന്ന് രേഖാംശ രേഖകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? മറുപടി പറയൂ. ആ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അല്ലേ. ശരി ശരി, താങ്ക് യു. പിന്നെ ഭൂപടം, ഗ്ലോബ് എന്നിവയെ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം നമ്മൾ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുകയോ? ഈ അക്ഷാംശ രേഖയെയും രേഖാംശ രേഖയെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഭൂപടം, ഗ്ലോബ് എന്നിവയെ ഉപയോഗപ്പെടുത്തി
ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം നിർണയിക്കുന്നത് അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത്രയും ടീച്ചർ പറഞ്ഞത് മനസ്സിലായോ? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഭൂമധ്യരേഖ ആദ്യമായിട്ട് പറഞ്ഞത്, ഭൂമധ്യരേഖ, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ, ഇത് മൂന്നെണ്ണം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ, സാവധാനത്തിലൊന്ന് വായിച്ചു നോക്കിയേ. ആ എല്ലാവരും വായിച്ചില്ലേ? ആ ശരി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും. ഇത് നോക്കിക്കോ, അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും. ഭൗമോപരിതലത്തിലെ വിവിധ സവിശേഷതകളായ സമതലങ്ങൾ, പീഠഭൂമികൾ, ജലാശയങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, പാർപ്പിടങ്ങൾ, കൃഷിയിടങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നത് അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ്. ടീച്ചർ പറഞ്ഞത് വ്യക്തമായോ? മനസ്സിലായോ എല്ലാവർക്കും? എന്തോ ഒരു മറുപടി ഇല്ലാതിരിക്കാം. ആ എല്ലാവർക്കും മനസ്സിലായില്ല. ആ പറഞ്ഞോ പറഞ്ഞോ. ശരി ശരി ശരി, മനസ്സിലായില്ലേ? ആ അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും ഭൗമോപരിതലത്തിലെ വിവിധ സവിശേഷതകളായ പർവ്വതലങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ എന്നിവ, കൃഷിയിടങ്ങൾ എന്നിവ സൂചിപ്പിക്കുന്നത് അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ്. മനസ്സിലായില്ലേ? ആ ഇനി നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന എന്താണ്? സൂചിക. സൂചിക എന്നാൽ എന്താണ് ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നേ. സൂചിക എഴുതി വെച്ചോളൂ. സൂചിക എന്താണ്? ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക. ടീച്ചർ ഒന്നും കൂടി പറയുവാണേ, ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക. ഭൂപടങ്ങളിലെ എല്ലാവരും എഴുതിയേ, നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ സൂചിക എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചറോട് ഒന്നുകൂടി പറഞ്ഞേ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറയാം. ടീച്ചർ പറയട്ടെ, ഇന്ന് പഠിച്ചത് ഭൂമധ്യരേഖ. പറഞ്ഞേ പറഞ്ഞേ, എല്ലാവരും ഓർമ്മയുണ്ടോ നോക്കട്ടെ. ടീച്ചറോട് ഒന്ന് പറഞ്ഞു തന്നെ. ആ ഒന്നാമതായിട്ട് ആ ഭൂമധ്യരേഖ, ആ ഭൂമധ്യരേഖ. രണ്ടാമതായിട്ട് അക്ഷാംശ രേഖകൾ. മൂന്നാമതായിട്ട് പറഞ്ഞോ പറഞ്ഞോ എന്താണ്? രേഖാംശ രേഖകൾ. നാലാമതായിട്ട് അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും. പിന്നെ എന്താണ്? സൂചിക. ഇത്രയും പഠിച്ചല്ലോ. എല്ലാവർക്കും ഓർമ്മയില്ലേ? ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് വേഗമൊന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ഇപ്പം തന്നെ ചോദിക്കേ. ഇനി നമുക്കൊരു വർക്ക് ചെയ്താലോ? എല്ലാവരും റെഡിയാണോ? ആ ടീച്ചർ ഇതേ നോക്കി. ടീച്ചർ ഗ്ലോബിൻ്റെ ഒരു രൂപരേഖ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി ഭൂമധ്യരേഖ, അക്ഷാംശ രേഖ, രേഖാംശ രേഖ ഇതെല്ലാം അടയാളപ്പെടുത്തണം. അതുമാത്രമല്ല കേട്ടോ, ഉത്തരധ്രുവം, ദക്ഷിണധ്രുവം ഇതെല്ലാം അടയാളപ്പെടുത്തണം. എല്ലാവരും അടയാളപ്പെടുത്തില്ലേ? നമ്മളിപ്പോൾ പഠിച്ചതല്ലേ. എന്നാൽ ടീച്ചർ ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. എല്ലാവരും അടയാളപ്പെടുത്തണേ. നീ കണ്ടില്ലേ ഇതുപോലെയാണ് എല്ലാവരും ചെയ്തത്? ആ അക്ഷാംശ രേഖ, രേഖാംശ രേഖ, ഭൂമധ്യരേഖ, ഉത്തരധ്രുവം, ദക്ഷിണധ്രുവം എല്ലാവരും ഇതുപോലെയല്ലേ ചെയ്തത്? ആ വെരി ഗുഡ്, നല്ല കുട്ടികൾ കേട്ടോ. നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്? അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും, സൂചിക. ഇത് മൂന്നുമല്ലേ നമ്മൾ പഠിച്ചത്? എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ ശരി, നല്ല ഒരു നന്നായി പഠിക്കണം കേട്ടോ ഇനിയെല്ലാം. ശരി.